தீர்க்கும் யோகியனாயவனே, அனஸ்வரனாய தம்புரானே, அங்கே சந்நிதி அர்ப்பிக்கும் நீ காட்சிகள், அனிராமம் எங்கள் பாடா ஆராதனா 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 Thank you.
കാർഡിനൽ ജോർജ് ആലഞ്ചേരി അച്ഛ, പ്രിയപ്പെട്ട ദേവദാസ് അച്ഛ, മറ്റ് സദസ്യരെ, ഫ്രാങ്ക്ഫർട്ടിൽ സീറോ മലബാർ ഇടവക സ്ഥാപിച്ചിട്ട് 10 വർഷം തികയുന്നതിൻ്റെ ഈ ആഘോഷത്തിൽ എല്ലാ സീറോ മലബാർ അംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. സീറോ മലബാർ സഭ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് ബഹുമാനപ്പെട്ട ആലഞ്ചേരി പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നടത്തുവാൻ സാധിച്ചത് വലിയൊരു ഈശാനുഗ്രഹമാണെന്ന് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു. ഈ ബഹുമാനപ്പെട്ട പിതാവിന് ഈയിടെ മാർച്ച് മാസത്തിൽ മാർപ്പാപ്പയിൽ നിന്ന് ഏറ്റവും വലിയ പദവിയായ കാർഡിനൽ സ്ഥാനം ലഭിച്ചതിൽ എനിക്ക് പ്രത്യേകം അനുമോദനം ആശംസിക്കുന്നു. പിതാവിന് ലഭിച്ച ഈ കാർഡിനൽ സ്ഥാനം, കാർഡിനൽ പദവി സീറോ മലബാർ സഭയ്ക്ക് വലിയൊരു അംഗീകാരമായി ഞാൻ കരുതുകയാണ്. കൂടുതലായി ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. സീറോ മലബാർ സഭയിലെ സുഹൃത്തായി ഞങ്ങളെ ക്ഷണിച്ച് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ബഹുമാനപ്പെട്ട ദേവാധ്യക്ഷനും മറ്റെല്ലാ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നിങ്ങളാണ് യോജിക്കിയത്, ഞാൻ കൂട്ടത് നിന്നേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു, നമ്മുടെ ദേവദാസ് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ ക്ഷണം സ്വീകരിച്ചത്. അത് നേരെ ജോലി വിളിക്കാത്തവർക്ക് ഇങ്ങനെ ഹലോ ഫാദർ സ്റ്റെഫാൻ, വി ആർ വെരി ഗ്ലാഡ് അബൌട്ട് യുവർ പ്രസൻസ് ഹിയർ. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വട്ട് വി സ്പീക്ക്, but it is highly needed that we speak in Malayalam, because that will take all of us in our hearts. So thank you very much for your presence. Avasanam vechu paranjan cheriya ganathil vechu paranja ana plotile aa kadayile oru cheriya vyathasam undu. മലപ്പുറം ചെറിയാച്ചന്റെ കൃത്യങ്ങൾ എന്നുള്ളതിന് ഞങ്ങൾ അപ്ലൈ ചെയ്തിരുന്നത് അച്ഛനിട്ടാണ്. കാരണം അച്ഛനാണ് ചെറിയാച്ചൻ, രണ്ടാമത്തത് നടന്ന സംഭവമാണ്. പക്ഷെ ഞാൻ കണ്ണാടി വെച്ചപ്പോഴല്ല, ഫാൻസ് ഇഷ്ടത്തിൽ ഞാൻ പി ഒ സി ഞങ്ങളെ പുസ്തകം കഴിഞ്ഞ് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അത് ഇഷ്ടമായിട്ട് നടന്ന ആ സാറുമായിട്ട് എനിക്ക് വളരെയേറെ അനുഭവം. എൻ്റെ ഒരു ഉപദേശകനെ പോലെ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ സെക്രട്ടറിയിൽ നിന്ന് വിശുദ്ധ കുർബാന എടുത്തു എടുക്കാനായിട്ട് ചെന്ന് സെക്രട്ടറി തുറന്നതിന് ശേഷം ആചാരം ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒരു ദിവസം ഞാനത് മറന്നുപോയി, സാറിനെ വിളിച്ചു എന്താ അത് ചെയ്യാൻ. അങ്ങനെ എന്നെ വളരെയേറെ ശിക്ഷണത്തിലേക്ക് കൊണ്ടുവന്നു. അന്നെനിക്ക് ചെറുപ്പമായിരുന്നു, എന്നെ കൊണ്ടുവന്ന ഒരു സാറായിരുന്നു. അതുകൊണ്ടാണ് സാറിൻ്റെ അടുത്ത് എല്ലാം ഞങ്ങൾ ഷേക്സ്പിയറിൻ്റെ പുസ്തകങ്ങളെല്ലാം അക്കാഡമിയിൽ നിന്ന് വായിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ നല്ല ഫാൻസ് കൊണ്ട് ഞാൻ ചോദിച്ചപ്പോഴാണെന്ന് പറഞ്ഞു. അന്ന് 11 മണിക്കാണ് ചെന്നത്. ആ ചെന്നൈ ചോദിച്ചു, സാറെങ്ങനെയുണ്ട് എൻ്റെ ഈ ഫാൻസ് ഷർട്ട്? ഇതാണ് ഞങ്ങൾ ഒന്ന് നോക്കിയിട്ട് അവർക്ക് നന്നായിരിക്കുന്നു കേട്ടോ. 1 മണിക്കൂടെ ഓടേം പിടിച്ച് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ വളരെ സന്തോഷം. അച്ഛൻ വളരെയേറെ അധ്വാനിച്ച ആളാണ്. നമ്മുടെ ബൈബിൾ പുസ്തകം പറഞ്ഞാല് കത്തോലിക്ക സഭയില് ഇന്ത്യയിൽ കേരളത്തിൽ ഒരു വലിയ എവാഞ്ചലൈസേഷൻ വർക്കാണ് നമ്മുടെ പി ഒ സി ബൈബിള് ചെയ്തത്. അതിൽ 3 പേരാണ് നേതൃത്വം കൊടുത്തത്.
ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാൾ എറണാകുളം ഗവൺമെന്റ് അധിപതിയിലെ അധ്യക്ഷനാണ്. രണ്ടാമത്തത് മൈക്കൽ കാരുമറ്റം, അദ്ദേഹം തലശ്ശേരി അധിപതിയിലാണ്. പിന്നെ ഈ ചെറിയ കാര്യം, ഇവർ മൂന്ന് പേരും കൂടാണ് ഈ പ്രവർത്തനം ചെയ്തത്. പി ഒ സി ബൈ നിങ്ങൾക്കറിയാമല്ലോ, ഇതുമാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷം മാറ്റി. അതേ വലിയൊരു പണിയായിരുന്നു, ഏകദേശം മൂന്ന് വർഷത്തോളം. അതിപ്പം അതിൻ്റെ റീ എഡിറ്റിങ് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വലിയ ശുശ്രൂഷ ചെയ്താണ് ക്ലബിലെത്തുന്ന ഞാനിപ്പോൾ അനുസ്മരിച്ചു. നമ്മുടെ സിസ്റ്ററിൻ്റെ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഭാഷയുണ്ട് കേട്ടോ. ഇന്നത്തെ പ്രസംഗം അവസ്ഥയെ പറ്റി ശ്രീറാമലങ്കര സഭയെ പ്രതിനിധീകരിച്ച് നമ്മുടെ സന്തോഷച്ചൻ സംസാരിച്ചു. അച്ഛനും ഹൃദയപൂർവ്വം സംസാരിച്ചാണെന്ന് എനിക്കറിയാം. അല്ല, ശ്രീറാമലങ്കര സഭയ്ക്കും അതിലെ മേലധ്യക്ഷന്മാർക്കും വൈദികർക്കും ജനത്തിനും എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നോട് വലിയ അതിലുള്ള വസതി ചില സന്ദർഭങ്ങളിൽ ഈ ശ്രീറാമലബാർക്കാരെ ശ്രീറാമലങ്കരക്കാര് ശ്രീറാമലബാറുകാരെക്കാൾ നല്ല ആളുകൾ. ഭാരതത്തിലെല്ലാ മതങ്ങളും ഉണ്ടെന്നുള്ള ഒരു വസ്തുത, എല്ലാ മതങ്ങളും ഉള്ളത് കൊണ്ട് ആ മതങ്ങളുടെ എല്ലാ സാരാംശങ്ങളും നാം അറിഞ്ഞു അറിയാതെയും ഭാരതത്തിൽ ഇങ്ങനെ പ്രചരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ സ്വാധീനിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ സർവമതങ്ങളുടെയും പശ്ചാത്തലത്തിലുള്ള നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആ തനിമ, അത് വളരെ വലിയൊരു സംഭാവനയാണ് ലോകത്തിന്. അത് നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലെ സഭയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കത്തോലിക്കാ സഭ, ആ കത്തോലിക്കാ സഭയിലെ ലത്തീൻ ചർച്ചിനും ശ്രീറാമലങ്കര കത്തോലിക്കാ സഭയ്ക്കും ശ്രീറാമലബാർ കത്തോലിക്കാ സഭയ്ക്കും ഒന്നിച്ച് ചേർന്ന് ലോകത്തിന് തന്നെ വലിയൊരു സംഭാവന കൊടുക്കാൻ കഴിയും. സി ബി സി ഐയിലെ സംസാരിച്ചപ്പോൾ ഞാൻ ഇത് സൂചിപ്പിച്ചു. പിതാക്കന്മാർ പലരും പറഞ്ഞു, ദാറ്റ് ഈസ് എ തിങ് ദാറ്റ് വി ഹാവ് ടു റിഫ്ലക്ട് അപ്പോൺ. അപ്പം നിങ്ങളിങ്ങനെ വിദേശത്തായിരിക്കുമ്പോൾ ഓർക്കേണ്ട വശമല്ല, നാം ആരും നമ്മുടെ തന്നെ സൃഷ്ടിയല്ല. നമ്മുടെ ഈ വിശ്വാസ പാരമ്പര്യം നമുക്ക് ഒരു കൈമുതലായിട്ട് കിട്ടിയതാണ്. അതിന് ഈ വിശ്വാസപരമായ അല്ലെങ്കിൽ മതപരമായ വലിയൊരു പശ്ചാത്തലവും, അപ്പോൾ ദാനമായിട്ട് കിട്ടിയതിനെ നമ്മൾ ദാനമായിട്ട് ലോകത്തിന് മുഴുവൻ കൊടുക്കുക. മറ്റ് സ്ഥലങ്ങളിലുള്ള കത്തോലിക്കാ സഭയിലെ വിശ്വാസികൾക്ക് ഈ പശ്ചാത്തലമില്ല, അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ സ്വാധീനവുമില്ല. അങ്ങനെ ഉള്ള ഒരു കുറവാണ് ഭാരതീയരായ ക്രൈസ്തവർക്ക് കത്തോലിക്കർക്ക് നിർവഹിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മളിവിടെ എവിടെ പോയാലും നമ്മുടെ ആളുകൾ ഈ വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഒരു കാരണം, പിന്നെ മറ്റൊന്ന് നമ്മുടെ മാർത്തോമാസികളുടെ പാരമ്പര്യത്തിൽ നമ്മൾ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു പോകുന്ന രീതിയിൽ ഞങ്ങൾ ഈ അടുത്ത ഇടവേളയിൽ ഇന്റർ ചർച്ച് കൗൺസിൽ രൂപവത്കരിച്ച് നമ്മുടെ സഭകളെല്ലാം കൂടെ ഒന്നിച്ചൊരു വേദിയിൽ ചിന്തിപ്പിക്കാനും പ്രാർത്ഥിപ്പിക്കാനും പരിശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ. അത് വിജയിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ദേവദാസച്ചനും പറഞ്ഞു, ശ്രീകാഞ്ഞിരപ്പമ്പലച്ചനും പറഞ്ഞു, ഒരു കോർഡിനേറ്ററിൻ്റെ കാര്യം. അതേപ്പറ്റി പറഞ്ഞാൽ വാസ്തവത്തിൽ ഡോക്ടർ വിധിച്ചതും രോഗി ആഗ്രഹിച്ചതും ഒരുപോലെയാണെന്നുള്ള അർത്ഥത്തിലാണ് ഞാനതിനെ കാണുന്നത്. അത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷേ ഈ ചിന്ത പ്രാപ്തി മാത്രമല്ല, മലങ്കര കത്തോലിക്കർക്കുള്ളതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട് മലബാർക്കാർ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ട്, അത് ഉണ്ടാക്കുന്ന പുറത്തുനിന്ന് വരുന്ന ബുദ്ധിമുട്ട്. ഇതിനിടയിൽ കടന്ന് ബിഷപ്പുമാരും പ്രത്യേകിച്ച് ഞാൻ വിഷമിക്കുന്നു. ഏതായാലും നിങ്ങളെല്ലാവരും ഈ ആശയത്തോട് സഹകരിക്കുന്നുണ്ടെന്നാണ് നിങ്ങളുടെ കയ്യടിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ദേവാലയത്തിൽ പറഞ്ഞതുപോലെ നമുക്കാർക്കും ഒരു ഭാരമാകുന്ന രീതിയിൽ എന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ സഭയുടെ സംഭാവനകൾ ഈ നാടിന് കൊടുക്കുവാൻ, യൂറോപ്പിന് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് മലങ്കര കത്തോലിക്കാ സഭയായാലും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മലങ്കര കത്തോലിക്കാ സഭയമാണെങ്കിലും ഒരു ചെറിയ അടയാളമാണ് നമ്മളെക്കാൾ എന്ന് വരികയും, നമ്മളും മറ്റ് സഭകളോട് ചോദിക്കുമ്പോൾ ചെറിയ അടയാളമാണ് നമ്മൾ ഈ സഭാടനത്തിൽ സഹകരിക്കണം. ഒരു കോർഡിനേറ്റർ വന്ന് എല്ലാ വൈദികരെയും അതുപോലെ തന്നെ ദൈവജനത്തെ മുഴുവൻ സംയോജിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ നിങ്ങളുടെ സന്നദ്ധതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിങ്ങളിൽ നിന്നൊരവസരം ഉണ്ടായാൽ അതിന് കല്ലുകടി ഉണ്ടാകും.
അതുകൊണ്ട് നിങ്ങളുടേതായ അപൂർണമായ സഹകരണം ഉണ്ടാകണം. ഈ ഉള്ളവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഈ ഒരു പരിശ്രമത്തിൽ നിന്നല്ല എല്ലാ പരിശ്രമങ്ങൾക്കും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. സഭകളോട് ചേർന്ന് ഈ സിറോ മലബാർ സഭയുടേതായ തനിമയിൽ നമുക്ക് കൊടുക്കാവുന്ന ഒന്നിച്ചു കൊടുക്കാവുന്നതായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് നമ്മുടെ ആയിരിക്കുന്നത്. ആ സാക്ഷ്യത്തിന് വേണ്ടി നമ്മൾ തയ്യാറാണ്, നിങ്ങളെല്ലാവരും അതിന് തയ്യാറാണ്. തീർച്ചയായിട്ടും ചുമ്മാർ പറഞ്ഞതുപോലെ നമുക്കിതിനു വേണ്ടി കൂടുതൽ തീവ്രമായ പരിശ്രമങ്ങൾ നടത്താം. രണ്ടോ മൂന്നോ കൊല്ലത്തിനകം എങ്കിലും അങ്ങനെയുള്ള ഒരു സംവിധാനമെങ്കിലും ഇവിടെ വരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഡാൻസ് നന്നായിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ ഡാൻസ് കളിച്ചവർക്ക് പ്രായമായി വരുന്നുണ്ടെന്നുള്ള ഇവിടെ ഞാൻ നമ്മുടെ നാട്ടിലൊരു ഡാൻസ് ഉണ്ട് നല്ല സാഹചര്യമൊക്കെ ഉണ്ട്. ഞാനത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതിനാ മുതുകുത്തൊന്ന് പേര് പറ്റുന്നത്. അതായത് അങ്ങനെ നമ്മുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈയിടെ ചാൻസലർ ഞാനോട് പറഞ്ഞു. ഒരു ഇമെയിൽ വന്നു, ആർക്കാ വന്നെന്നറിയാമോ? എൻ്റെ മുൻഗാമി വർക്ക് വിധിച്ചിട്ട് അതെ ഒരു ട്രാവൽ ഏജൻസിയുടെയാണ്, പേര് പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും കൂടി ഇത് നെയ്മർ ഏജൻസിയാണ്. അങ്ങനെയുള്ള ഈ മൈലേജുകൾ ഞാൻ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, രണ്ടുമൂന്ന് സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞു. എല്ലാ ദിവസവും കടക്കുന്നതിന് മുമ്പ് കട്ടിലിന്റെ അരികിൽ മുട്ട കുത്തി നിങ്ങളെ എല്ലാവരെയും സമർപ്പിക്കാൻ പ്രാർത്ഥിക്കണം. സിറോ മലബാർ സഭയെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നാലുള്ള എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ചെയ്താലുള്ള ഒരു ഗുണമെന്നാണ് പിന്നെ കിട്ടാൻ കൂടെ കന്യാസ്ത്രീ അമ്മമാർ വന്നത് ഞങ്ങളോട്.